സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന റെസിപ്പി ഒരു മജ്ബൂസിന്റെ റെസിപ്പിയാണ്. ഒരു അറബിക്ക് പാചകമാണത്. അപ്പൊ നമുക്കിത് കുക്കറിൽ എങ്ങനെ ചെയ്തെടുക്കാന്നാണ് കാണിക്കുന്നത്. അപ്പൊ ബാച്ചിലേഴ്സിനാണെങ്കിലും പെട്ടെന്ന് ചെയ്തെടുക്കുന്ന രീതിയിലാണ് ഞാനിത് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഇതിന് വേണ്ട സാധനങ്ങള് ഒരു ഞാനിപ്പോ ഒരു രണ്ട് വലിയ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണത്. പിന്നെ ഒരു ചെറിയ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ എടുത്തിട്ടുണ്ട്, ഒരു 1/2 കിലോ കാണൂത്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ മജ്ബൂസിന്റെ മസാല. ഇത് ഇൻസ്റ്റന്റ് മസാലയാണ്, നമുക്ക് വീട്ടിലുണ്ടാക്കാം കേട്ടോ സിമ്പിളായിട്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും മജ്ബൂസിന്റെ മസാല. ഞാനപ്പോൾ ഇതിലെ ഒരു 4 കപ്പ് റൈസ് എടുക്കുന്നുണ്ട്. ഇതിന് ഞാൻ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് കണക്കെടുക്കുന്നത്. അതിന് തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയിലയും 2-3 പച്ചമുളക് കൊടുത്തു വെച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഇത് ഭയങ്കര എരിവുള്ള പച്ചമുളകാണ്, അത് കാരണം ഞാൻ 2-3 എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് സാധാരണ പച്ചമുളകാണ് ഈ 3-4 എണ്ണം കിട്ടാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്കിതിന് വേണ്ട ഓയില് നമ്മുടെ സൺഫ്ലവർ ഓയിലാണ്, അല്ലെങ്കിൽ നമുക്ക് ഏത് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് വേറെ ഏത് ഓയിലും യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന് ഈ ചിക്കൻ നമുക്ക് മാറിനേറ്റ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ട് ഒരു മാറിനേറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. നിങ്ങളൊരു ആവശ്യത്തിന് നോക്കിയെടുത്താൽ മതി കേട്ടോ, കണക്കൊന്നുമില്ല. കാരണം ആ ചിക്കന് ഒരു കളറ് കിട്ടാനൊക്കെ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാശ്മീരി മുളക് പൊടി ഒന്ന് ചേർത്തത്. ഞാനിപ്പം ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ശരിക്കും മജ്ബൂസിനെ നമുക്ക് വേണ്ടത് ഒലിവ് ഓയിലാണ്. ശരിക്കും അതിൻ്റെ ടേസ്റ്റിന് ഇല്ലെങ്കിൽ സൺഫ്ലവർ യൂസ് ചെയ്യാം, കോക്കനട്ട് ഓയിൽ മാത്രം യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചിക്കനൊന്ന് അത് ചെറുതായിട്ടൊന്ന് പൊരിച്ചല്ല ആ എണ്ണയും കൂടെ പുറത്ത് ഒഴിച്ചിട്ടുണ്ട്. അതാണ് ഇങ്ങനെ ഒരു കളർ വന്നിരിക്കുന്നത്. സവാളയുടെ കൂടെ ഞാൻ 2 പച്ചമുളകും ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്നതായിട്ട് വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. ഇതിലേക്ക് തക്കാളി ചേർത്ത് തക്കാളി നന്നായിട്ട് വഴണ്ട് വരണം. അതിനുശേഷം നമുക്ക് മസാല റെഡി ഇടാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാല ആഡ് ചെയ്യണം. പിന്നെ അതിലേക്ക് ഈ 2 നാരങ്ങ ഞാൻ ഒന്ന് കത്തി വെച്ച് കുത്തിയിടണം. നമ്മൾ എന്നാലും അതിൻ്റെ ആ ഒരു രസമൊക്കെ പുറത്തോട്ട് ഇറങ്ങുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. അപ്പൊ ആവശ്യത്തിന് കുറച്ച് ഉപ്പും ചേർക്കാം കേട്ടോ. ഇനി നമ്മുടെ റൈസ് ഇടുന്ന നേരത്ത് ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ അപ്പം കുറച്ച് റൈസ്. പിന്നെ നമ്മൾ ചിക്കനിലും നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യും. ഞാനല്ല ചിക്കൻ ഇതിലേക്ക് ചേർക്കുന്നില്ല, കുറച്ചൊന്ന് ഗാർണിഷ് ചെയ്യാൻ മാറ്റി വെക്കുന്നുണ്ട്. Thank you.
കപ്പിലേക്ക് അരിയുടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. അപ്പം ഞാൻ ഒരു 4 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിലേക്ക് ഞാനൊരു 6 കപ്പ് വെള്ളം ആഡ് ചെയ്യുന്നത്. തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഞാൻ പിന്നെ ഈ അരിയാണ്ടല്ല ഒരു 10 മിനിറ്റ് ഒരു അരമണിക്കൂറോളം ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നുപോയി. പതി റൈസ് ജീരകശാല അരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളത്തിലൊന്നും കുതിർത്ത് വെക്കണ്ട. ഇനി വെള്ളം ആഡ് ചെയ്യാൻ പോയാണ് ഞാൻ. തിളപ്പിച്ച വെള്ളം നമുക്ക് ഒരു വിസിൽ വരുന്നവരെ ഇതൊന്ന് മൂടി വെക്കാം. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റിന് ശേഷം അതിന്റെ സ്റ്റീമൊക്കെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ റെഡി ആയിട്ടിരിക്കണ്ടാവും നമ്മുടെ മജ്ജൂസ്. ഞാൻ ഒരു വിസിൽ കേട്ട് അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം ഇത് തുറന്നു നോക്കണേന്ന്. അപ്പൊ കുറച്ച് സ്റ്റീമൊക്കെ ഞാൻ കളഞ്ഞു വെച്ചേക്കണം കേട്ടോ. ഞാൻ കുറച്ചും കൂടെ കളയാം നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് കളയാം. അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മുടെ മജ്ജൂസ് റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് പാകമായിരുന്നു. നമ്മുടെ വെള്ളമൊക്കെ ഒഴിച്ച് കറക്റ്റ് ആയിരുന്നു. നമ്മുടെ വെള്ളമൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടല്ലോ. അപ്പൊ നിങ്ങളും ഇതുപോലെ കുക്കറിൽ മജ്ജൂസ് വെച്ച് പഠിക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് മജ്ജൂസും കബ്സയും മന്തിയൊക്കെ ഒരേപോലെ നമുക്ക് ഇതേപോലെ തന്നെ വെക്കാം. അപ്പൊ ഇതിൽ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഉണക്ക നാരങ്ങ ഇടുന്നതാണ്. അപ്പൊ ഇത് നമുക്കിത് ഒന്ന് സെർവ് ചെയ്യണം അല്ലേ. സെർവ് ചെയ്യാൻ നമുക്ക്